മഴയ്ക്ക് പിന്നാലെ പകർച്ചവ്യാധികൾ വ്യാപിക്കുന്നു. പത്തനംതിട്ടയിൽ അപൂർവ പകർച്ചവ്യാധിയായ മെലിയോഡോസിസ് ബാധിച്ച കുട്ടി ഗുരുതരാവസ്ഥയിലാണ്. ഈ കുട്ടിയുടെ സഹോദരൻ ഇതേ അസുഖം ബാധിച്ച് അടുത്തിടെ മരിച്ചിരുന്നു. പ്രളയബാധിത മേഖലകളിൽ ആശങ്ക ഉയർത്തുകയാണ് പകർച്ചവ്യാധികൾ. മലിനജലത്തിലൂടെ പകരുന്ന രോഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലാണ് മെലിയോഡോസിസും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോഴഞ്ചേരിയിൽ ഈ രോഗം സ്ഥിരീകരിച്ച 16-കാരൻ ഒരു മാസം മുമ്പ് മരിച്ചിരുന്നു. ഈ കുട്ടിയുടെ സഹോദരൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലാണ്. ബാക്ടീരിയയാണ് രോഗമുണ്ടാക്കുന്നത്. ചെളിവെള്ളത്തിൽ നിന്നും മണ്ണിൽ നിന്നുമെല്ലാം രോഗകാരണമാകുന്ന ബാക്ടീരിയ ശരീരത്തിലെത്താം. ഓമന മൃഗങ്ങളിൽ നിന്നും മത്സ്യങ്ങളിൽ നിന്നും രോഗം വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് അസുഖം പടരാനുള്ള സാധ്യത കുറവാണ്. പനിയും ചുമയുമാണ് രോഗത്തിന്റെ പ്രാഥമിക ലക്ഷണങ്ങൾ. കാലിൽ മുറിവൊക്കെ ഉള്ളവർ ഇത്തരം ചെളിവെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക. ഇറങ്ങുന്നെങ്കിൽ ഈ അഗ്രികൾച്ചർ വർക്കേഴ്സ് ഒക്കെ അങ്ങനെ ഇറങ്ങുന്നവർ പിന്നെ ബൂട്ടുകൾ ധരിക്കണം എന്നുള്ളത് കർശനമാക്കുക. ഈ പോസിറ്റീവ് ബ്ലഡ് സിറ്റുവേഷൻസ് നമ്മൾ വീട് ക്ലീനിങ്ങിനൊക്കെ ഇറങ്ങുമ്പോഴും ബൂട്ടുകളൊക്കെ കമ്പൽസറി ആയിട്ട് ഉപയോഗിക്കുക. പത്തനംതിട്ടയിൽ 46 പേർക്ക് എലിപ്പനിയും 114 പേർക്ക് ഡെങ്കുവും 100-ലധികം പേർക്ക് മഞ്ഞപ്പിത്തവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എലിപ്പനി പ്രതിരോധ ഗുളികകൾ വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും പലരും ഗുളികകൾ കഴിക്കാൻ വിമുഖത കാണിക്കുന്നതായി ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.